ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി വെജ് പണിയാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സായിട്ടോ ഉപയോഗിക്കാം. ഇതിൻ്റെ കോമ്പിനേഷൻ ചട്നിയാണ്. ചട്നി ഇല്ലെങ്കിൽ കൂടി നമുക്കിത് വെറുതെ ആയാലും കഴിക്കാം, അത്രയും ടേസ്റ്റാണ് ഇതിന്. ഇതിനു മുന്നേ എഗ്ഗ് പണിയാരത്തിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർക്കായി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് പണിയാരം റെഡിയാക്കി തുടങ്ങാം. അതിനായി ദോശമാവാണ് വേണ്ടത്. 3 കപ്പ് ദോശമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ജീരകം ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്താണിത്. നല്ല ജീരകമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ 2 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. 1 ചെറിയ സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 കുറച്ച് ക്യാബേജ്, വയലറ്റ് കളറുള്ള ക്യാബേജാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏത് കളറുള്ള ക്യാബേജ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വയലറ്റ് കളറുള്ള ക്യാബേജ് ഉപയോഗിച്ചിരിക്കുന്നത് ഭംഗിക്ക് വേണ്ടിയാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. 1 കുറച്ച് പനീർ, ഏകദേശം 1 കപ്പോളം ഉണ്ടാവും പനീർ. പച്ചക്കറികളും പനീറും എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചക്കറികളെല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനു മുന്നത്തെ വീഡിയോയിൽ തട്ടിൽക്കുട്ടി ദോശയുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ദോശമാവ് എങ്ങനെ റെഡിയാക്കാമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീട്ടിൽ ദോശമാവ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് പനീറാണ്. അതുകൊണ്ട് പനീർ ഇടുന്ന ആ ഒരു സ്റ്റെപ്പ് ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഏകദേശം ഇതാണ് അതിൻ്റെ പരുവം. ഈ സമയം ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ബാറ്റർ നമുക്ക് കോരി ഒഴിക്കാം. കുറച്ച് കുറച്ചായിട്ട് വേണം ബാറ്റർ ഒഴിക്കാൻ. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ ഉൾവശം വേവാതെ പുറംഭാഗം മാത്രം കരിഞ്ഞു വരും. ഇപ്പോൾ ഇതിൽ ഹോൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 1 വശം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമുക്കിത് മറിച്ചിട്ടുള്ളത്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എല്ലാ പണിയാരവും മറിച്ചിട്ടിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. നമ്മുടെ പണിയാരം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ പണിയാരം കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പണിയാരങ്ങളും റെഡിയാക്കി എടുക്കണം. ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടിച്ചമുളകിൻ്റെ അളവ് കുറച്ച് പകരം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും വെജ് പണിയാരത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.